അവാസ്തവമായ കാര്യങ്ങൾ പർവ്വതീകരിച്ച് ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമമാണ് നഗരസഭാ കവാടത്തിൽ അരങ്ങേറിയതെന്ന് നഗരസഭാ അധ്യക്ഷ കെ വി ലളിത. ജൈവഗ്രാമം പദ്ധതിയിൽ ക്രമക്കേട് എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തോട് പ്രതികരിച്ച് നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു നഗരസഭാ അധ്യക്ഷ. പയ്യന്നൂർ നഗരസഭ 2012 ജൈവഗ്രാമം പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചപ്പോൾ കാനായി പോറം വില്ലേജിൽ കാനായി പ്രദേശത്ത് സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ വാലുവേഷൻ വില്ലേജ് ഓഫീസർ തഹസിൽദാർ മുഖേന കലക്ടറിൽ നിന്നും അതിൻ്റെ വാലുവേഷൻ വാങ്ങിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ തീരുമാനിച്ച് ഗവൺമെൻറ്റിലേക്ക് അയക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ 13/6/2012 തിരുവനന്തപുരത്ത് ചേർന്നിട്ടുള്ള കോർഡിനേഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം തരുന്നതിന് വേണ്ടി തീരുമാനം എടുത്തത്. പിന്നീട് 16/8/2012 തദ്ദേശ സ്വയംഭരണ വകുപ്പും ഞങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവ് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. അതിനു മുന്നേ DPC അംഗീകാരം വാങ്ങിയെടുക്കുമ്പോൾ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫീസിബിലിറ്റി വാങ്ങിക്കുകയുണ്ടായി. ആ ഫീസിബിലിറ്റി അടക്കം വെച്ചിട്ടാണ് DPC ഞങ്ങൾക്ക് ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. അങ്ങനെയാണ് ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയത്. അങ്ങനെ സ്ഥലം വാങ്ങിയതിന് ശേഷം അവിടെ 2 ഷെഡുകൾ ഞങ്ങൾ എടുക്കുകയുണ്ടായി. ഫാം ഷെഡുകൾ നിർമ്മിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് 2 ഷെഡുകൾ എടുക്കുകയുണ്ടായി. അവിടെ റോഡ്, ആ സ്ഥലത്തിലേക്ക് റോഡ് ഉണ്ടാക്കി, അവിടെ കുഴൽക്കിണർ കുഴിച്ചു, കറണ്ട് കണക്ഷൻ ലഭ്യമാക്കി. ഇത്രയും നടപടികൾ ഈ വർഷങ്ങളിലായിട്ട് ഞങ്ങൾ നടത്തുകയുണ്ടായി. ഈ വർഷവും ഞങ്ങളതിലേക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രയാസം, പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഈ വർഷം വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്ഥലം തട്ടുകളാക്കി മാറ്റി അവിടെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പദ്ധതിയും ഈ വർഷത്തെ പദ്ധതിയും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 2 പദ്ധതിയും ഈ വർഷം നടപ്പിലാക്കി അടുത്ത വർഷം മുതൽ ഞങ്ങളവിടെ കാർഷിക മേഖലയിൽ ഇടപെടുന്ന രീതിയിലേക്ക് പച്ചക്കറി കൃഷിയും മറ്റ് കാർഷിക വിളകളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഫാമുകൾ ഉണ്ടാക്കി തൊഴിൽ SE കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വർഷം ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സാധിക്കും. 2023-24 വർഷത്തിൽ ഈ പദ്ധതി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ